എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പുതിയ ഏറ്റവും അറിയേണ്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല, ഭക്തരും ഉണ്ടാകില്ല. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ പടിഞ്ഞാറെ നടയിലെ ഈ വലിയ ആൽ, ഈ ആൽമരത്തിന്റെ പ്രത്യേകത പൂരങ്ങളോട് പൂരങ്ങൾ കണ്ട വലിയൊരാൽ. ഈ ആൽമരം ഇപ്പോൾ മുറിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ ആൽമരം മുറിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ട ഹരിഹരൻ സാറാണ്. അദ്ദേഹം വടക്കുന്നാഥൻ ഉപദേശക സമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും ഓരോ ഭക്തരും ഓരോ ജനങ്ങളും തേക്കിൻ ഗാർഡനെയും വടക്കുന്നാഥ ക്ഷേത്രത്തെയും എല്ലാം സ്നേഹിക്കുന്ന, പൂരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇതെന്താ ചെയ്യാൻ, ശരിക്ക് ജീവൻ പോയ ഒരാലായിരുന്നു. നമ്മൾ ശരിക്കും ഇതിനെ സംസ്കാരത്തിന് വേണ്ടി എല്ലാ പരിപാടികളും ചെയ്യണം. ഇതിന്റെ മുമ്പിലത്തെ ആലായ കാരണം സംസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ നടപടികൾ തുടങ്ങിയതാണ്. അത് നോക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ആല് വീണ്ടും കുറെ കാലത്ത് വീർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ക്ഷേത്രം തന്ത്രി പറഞ്ഞു ജീവനുള്ള ആലാണ്, ഇതിനെ കൊല്ലാൻ പാടില്ല പറഞ്ഞ്. നമ്മൾ വീണ്ടും എന്താ വെച്ചാൽ ഭഗവാന്റെ താല്പര്യം ഈ ആല് തന്നെ ഇവിടെ വേണമെന്നാണ്. അത് കാരണം ഈ അതിന്റെ കൊമ്പുകളൊക്കെ വെച്ചിട്ട് എല്ലാ കേടുപാടുകളും മാറ്റി കേപ്പറയുന്ന ഒരു 10 ശാസ്ത്രജ്ഞന്മാർ കൂടെ വന്ന് അവരാണ് അപ്പൊ ഇതിന് ചികിത്സ മുഴുവൻ ചെയ്യണം. അവര് ചികിത്സ അവര് പറഞ്ഞു ഞങ്ങളൊരു 100 കൊല്ലത്തിലേക്ക് ഈ ആലിനെ നിർത്തി തരാം, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കൂടിയും ഈ ആലിനെ കണ്ടിട്ടാണ് മാറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ശ്രീമൂലസ്ഥാനത്തിന്റെ അതേ പ്രത്യേകതയുള്ള ഒരാലാണ് ഈ വടക്കുന്നാഥന്റെ നേരെ മുമ്പിലുള്ള പടിഞ്ഞാറായ തറയിലുള്ള ആൽ. ഇത്രയധികം തൃശൂർ പൂരം കണ്ടതും ഇത്രയധികം പൂരം ഉപചാരം കണ്ട ആരും ഇതേപോലെ വേറൊരാലില്ല. ഈ ആലിന് ഏകദേശം 1170 വർഷത്തെ പറക്കമുണ്ട്. ആലിന്റെ ഒരു ഭാഗം കേടുവന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്മാർക്ക് കായകൽപ്പ ചികിത്സ പോലെ ഈ ആലിനെ നമ്മൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതുപോലാണ്ട് ഇതേ ആലിന് തന്നെ പേരാല്, അരയാല്, അത്തി, ഇത്തി എന്നാലും ചേർന്നാലാണ് നാൽപ്പാമരമാവുക. ഇതില് ഭഗവാന്റെ കൃപ കൊണ്ട് ഇത്തി ഒഴിച്ച് അത്തിയും പേരാലും അരയാലും കൂടി ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിയും കൂടി വെച്ചാലും നാൽപ്പാമരമായി സംരക്ഷിച്ച് ഭാവിയിൽ തലമുറയ്ക്ക് ഈ നാൽപ്പാമരം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സംരക്ഷിച്ച് ഈ ആലിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതിന്റെ ചികിത്സകൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ചികിത്സ നമ്മൾ കഴിഞ്ഞു. അതിന്റെ അടുത്ത രണ്ടാമത്തെ ചികിത്സ ഒരു 15 ദിവസത്തിന്റെ ഉടനെ വീണ്ടും തുടങ്ങും. ഇതോടുകൂടി ഈ ആല് വീണ്ടും പുനരുജ്ജീവിക്കും. ഒരു പഴയ ആല് പോലെ തന്നെ നിന്ന് തൃശൂർ പൂരം ഇനിയും ഒരു 100 വർഷം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നു. Namah Shivaya.